നമസ്കാരം മെട്രോമാറ്റ്നിസിലേക്ക് സ്വാഗതം കെട്ടിച്ചമച്ച തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം എട്ട് നിലയിൽ പൊട്ടുവാണല്ലോ ലിസ്റ്റിൽ അവസാനത്തേതാണ് ഷോൺ ജോർജിൻ്റെ വീട്ടിലെ റെയ്ഡ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള തൻ്റെ കയ്യിലെ തെളിവിനാണ് റെയ്ഡ് നടത്തിയത് എന്നൊക്കെ പി സി ജോർജ് പറഞ്ഞെങ്കിലും കാര്യമില്ല കയ്യിൽ നിന്നു പോയി പോലീസ് തപ്പി നടക്കുന്ന ഫോൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ കള്ളം കൊണ്ടോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയ്ക്കാരും അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല അങ്ങനെ തൊടുന്നതെല്ലാം പൊട്ടി ഇരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും കാവ്യയ്ക്കും അമ്മ ശ്യാമളാ മേഡത്തിനും പുതിയ പേടിയാണ് കിട്ടിയിരിക്കുന്നത് ദിലീപിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിയ മഞ്ജു വാര്യർ ചെന്ന് നിന്നത് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്കാണ് ആ പദവി തകർക്കാനും വീണ്ടും ഒരു ജനപ്രിയനും കുടുംബവുമാകാനും ശ്രമിക്കുന്നതിനിടയിലാണ് പുതിയ പേടി മറ്റൊന്നുമല്ല അതിജീവിതം വീണ്ടും മലയാളത്തിൽ അഭിനയിച്ചു തുടങ്ങുന്നു പണ്ട് അതിജീവിതയുടെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ഓടിച്ചു വിട്ടെങ്കിലും അവർക്ക് ഉദ്ഘാടനം തൊട്ട് സിനിമ വരെ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ തേടിയെത്തുന്നു മറ്റൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് അല്ലെങ്കിൽ ജനപ്രിയ നടി എന്ന ലേബലിലേക്ക് അതിജീവിതം നടന്ന് കയറിയാണോ എന്നൊരു സംശയം ഇത് കാവ്യയുടെയും അമ്മ ശ്യാമള മാരത്തിൻ്റെയും ഉറക്കം കെടുത്തുന്നു എന്നാണ് പാണന്മാർ പറയുന്നത് അടുത്തിടയ്ക്ക് പുറത്തു വന്ന കാവ്യയുടെ ചിത്രത്തിൽ അവർ നന്നായി മെലിഞ്ഞിട്ടുണ്ട് അത് ഈ പേടി കാരണമാണെന്നും അല്ല മഞ്ജുവിനോട് മത്സരിച്ച് സിനിമയിൽ സജീവമാകാൻ മെലിഞ്ഞതാണെന്നും കേൾക്കുന്നു എന്തായാലും അതിജീവിതയ്ക്ക് കിട്ടുന്ന അവസരങ്ങളിൽ കലിപ്പിലാണ് കാവ്യയും അമ്മയും തടയാനും പാര വയ്ക്കാനും പക്ഷേ മാരത്തിൻ്റെ ഭീഷണിയൊന്നും പണ്ടേ പോലെ ഫലിക്കുന്നില്ല ഇനി നന്നായി പഴയ പോലെ ഒന്നും അങ്ങോട്ട് ഏൽക്കത്തില്ലെന്ന് ഉറപ്പായി ഫോൺ കോൾ റെക്കോർഡ് ചെയ്യും ക്രൈംബ്രാഞ്ചിന് കൈമാറും എന്ന സ്ഥിരം ടീംസ് തിരിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നും കേൾക്കുന്നു എന്തായാലും കേസൊക്കെ തീർന്നിട്ട് അഭിനയിക്കാം എന്ന് കാവ്യ വെച്ചാലും അപ്പോഴേക്കും മകളുടെ വിവാഹവും പ്രസവ ശുശ്രൂഷയൊക്കെ നടക്കുന്നതിനിടയിൽ കാവ്യയ്ക്ക് സമയം കിട്ടുമോ എന്നാണ് ആൾക്കാർ രഹസ്യമായിട്ട് ചോദിക്കുന്നത്